நல்லா அடிபட்டு தேங்கிட்டு അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു അടുത്ത വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആയിരിക്കുന്നു. ഹോൾ ഡേ ഞാൻ തന്നെ കുക്ക് ചെയ്യുന്ന ഒരു വീഡിയോ, രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം. അപ്പോൾ ഇന്നാണ് ആ കുക്കിങ്ങിൻ്റെ ദിവസം. അപ്പോൾ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ്, വെൽക്കം ബാക്ക് ടു ദി ബ്രാൻഡ് ന്യൂ വീഡിയോ. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു മുൻകൂർ ജാമ്യം എടുക്കട്ടെ. എനിക്ക് കുക്കിങ്ങിനെ പറ്റി വലിയ ഐഡിയ ഇല്ല. ഞാൻ ആകെ കുക്ക് ചെയ്യണത് ചായക്കും മുട്ട പൊരിക്കും പിന്നെ മാഗി ഉണ്ടാക്കും. ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ, വേറെ പറ്റിയൊരു ധാരണയില്ല. പിന്നെ നമ്മുടെ ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ മെൻഷൻ ചെയ്തപ്പോൾ കുറേ കമൻറ്റ് വന്നിരുന്നു. അതിൽ കുറച്ച് പേര് നമുക്ക് റെസിപ്പി സജസ്റ്റ് ചെയ്തു, അതായത് എന്തൊക്കെ മെനു ആണ് ചെയ്യേണ്ടതെന്ന് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനൊന്ന് വായിക്കാം. ഫർഹീൻ അസ്ലം എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ അല്ല പുള്ളിക്കാരി, ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് അവർക്ക് ഇൻഷാള്ള മട്ടൻ ബിരിയാണി ട്രൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് മട്ടൻ ബിരിയാണി ഒരുപാട് കുറച്ചധികം പേര് പറഞ്ഞിട്ടുണ്ട് മട്ടൻ ബിരിയാണി ട്രൈ ചെയ്യണമെന്ന്. പക്ഷേ ഒരു ഫാക്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മട്ടൻ വീട്ടിൽ പൊതുവെ കഴിക്കൽ കുറവാണ്. അതായത് അനിയന്മാർ, ഞാനും മക്കൾ പിള്ളേരും ആരും മട്ടൻ കഴിക്കാറില്ലായിരുന്നു. ഞാനിപ്പോൾ കഴിച്ചു തുടങ്ങിയിട്ടുള്ളൂ, എനിക്ക് അലർജിയായിരുന്നു. അപ്പോൾ അതേപോലെ പിള്ളേരും മട്ടൻ കഴിക്കില്ല. അപ്പോൾ മട്ടൻ വീട്ടിൽ വെക്കാറില്ല അവർ കഴിക്കാത്തതുകൊണ്ട്. അതുകൊണ്ട് മട്ടൺ നമ്മൾ എടുക്കല്ലേ. വേറെ കമൻറ്റ് വന്നിരുന്നുണ്ട്, ഞാൻ വായിക്കാം. മട്ടൺ തന്നെയാണ് ചെയ്യാൻ പറഞ്ഞത്. പിന്നെ റെനി മനാഫ് ഒരുപാട് വലിയൊരു കമൻറ്റാണ് ഇട്ടിരിക്കുന്നത്. ഒരുപാട് സിമ്പിൾ മെനു പിന്നെ കോംപ്ലിക്കേറ്റഡ് മെനു ആയിട്ട് രണ്ട് തരത്തിൽ ഇട്ടിട്ടുണ്ട്. അത് വലിയൊരു കമൻറ്റാണ്, ഒരുപാടുണ്ട്. ഞാനത് സൈഡിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ അത് ടൈപ്പ് ചെയ്യാൻ ഒരുപാട് നേരം എടുത്തിട്ടുണ്ടാവും. താങ്ക് യു ഫോർ യുവർ ടൈം. അപ്പോൾ നമ്മൾ റെനി മനാഫിൻ്റെ നമ്മൾ മോർണിംഗിലേക്ക് ഉള്ളത് നമ്മൾ എടുത്തിട്ടുണ്ട്, അത് സെലക്ട് ചെയ്തിട്ടുണ്ട്. പുട്ടും പഴം പപ്പടം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ അതിൻ്റെ കൂടെ ഒരു കടലക്കറിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുട്ടും കടലയും പഴം പപ്പടമാണ് നമ്മൾ രാവിലെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ റെനിമല, താങ്ക് യു സോ മച്ച്. പിന്നെ അനൂസ് വേൽ എന്ന് പറഞ്ഞിട്ടൊരു ചേച്ചി കമൻറ്റ് ചെയ്തിട്ടുണ്ട്, മോർണിംഗ് പത്തിരി ഉണ്ടാക്കുക വിത്ത് മട്ടൻ കറി. പത്തിരി ഉണ്ടാക്കാൻ നല്ല പണിയില്ല. പിന്നെ മട്ടൻ നമുക്ക് ഒബ്വിയസ്ലി നോ. പിന്നെ ശ്രീദിശാശ്രീ, ചോറ് മോര് കറി മീൻ വറുത്തത്. അതും നമ്മൾ അടുത്ത തവണ കുക്കിംഗ് ചെയ്യുമ്പോൾ ഇത് നമുക്ക് കൺസൾട്ട് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ ദ കമൻറ്റ്. പിന്നെ റാഹില ഐഡിയ കൊള്ളാം. മോർണിംഗ് വെള്ളയപ്പം കുറുമ, ലഞ്ച് ചിക്കൻ ബിരിയാണി, ഡിന്നർ ബീഫ് ബിരിയാണി. ഇത് പൊളിക്കും. അപ്പോൾ റാഹിലയുടെ നമ്മൾ എടുക്കുന്നത് ലഞ്ചിൻ്റെയാണ് എടുക്കുന്നത്. ലഞ്ച് ചിക്കൻ ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ വീഡിയോ 3 എപ്പിസോഡായിരിക്കും നിങ്ങൾ കാണാം. ഇതൊറ്റ ദിവസമാണ് ഞാൻ കുക്ക് ചെയ്യുന്നത്, പക്ഷെ 3 എപ്പിസോഡായിരിക്കും കാണാം. കാരണം ലെങ്ത്ത് കൂടാനുള്ള സാധ്യതയുണ്ട്. ഒറ്റ ദിവസം ഒരുമിച്ച് ഒറ്റ വീഡിയോ ആയിട്ട് നമ്മൾ ഒരുമിച്ച് ചെയ്യാമെന്നുണ്ടെങ്കിൽ ലെങ്ത്ത് ഭയങ്കരമായിട്ട് കൂടും. 30 മിനിറ്റും മുകളിൽ ചിലപ്പോൾ പോയെന്ന് വരാം. അപ്പോൾ ഒട്ടും ബോറടിക്കാത്ത രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ 3 എപ്പിസോഡായിട്ടാണ് 3 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. പാട് ദിവസങ്ങളായിട്ട് ബാക്കിയുള്ള വീഡിയോസും വരുന്നതാണ്. അപ്പോൾ റാഹില, താങ്ക് യു ഫോർ ദ കമൻറ്റ്. നമ്മൾ റാഹിലയുടെ സെലക്ട് ചെയ്തിട്ടുള്ളത് ലഞ്ചിനുള്ള ചിക്കൻ ബിരിയാണി, ഉച്ചയ്ക്കുള്ള ചിക്കൻ ബിരിയാണിയാണ്. പിന്നെ അടുത്തത് സ്വപ്ന സഞ്ചാരി വീഡിയോ ആയിട്ടുണ്ട്. രാവിലെ പത്തിരി ചിക്കൻ, ഉച്ചയ്ക്ക് മട്ടൻ ബിരിയാണി, പിന്നെ വൈകിട്ട് ചപ്പാത്തി ഗ്രോസ്റ്റ്. സ്വപ്നസഞ്ചാരിയുടെയാണ് നമ്മൾ രാത്രിയിൽ സെലക്ട് ചെയ്തിട്ടുള്ളത്, ചപ്പാത്തിയും എഗ് റോസ്റ്റും. അപ്പോൾ നമ്മളെ രാവിലേക്ക് പുട്ടും കടലക്കറിയും, ഉച്ചയ്ക്ക് ചിക്കൻ ബിരിയാണി, രാത്രി ചപ്പാത്തിയും എഗ് റോസ്റ്റും. ഇതാണ് നമ്മൾ സെലക്ട് ചെയ്ത് വരും. അപ്പോൾ കമൻറ്റ് ചെയ്ത എല്ലാവർക്കും വളരെ നന്ദി. അപ്പോൾ എനിക്ക് വലിയ പിടിയില്ല, ഞാൻ പറഞ്ഞല്ലോ ഇവരെല്ലാം ഹെൽപ്പ് കൊണ്ട് ഞാൻ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോണ്. അനുഗ്രഹിക്കാം. ആദ്യം നമ്മൾ കടലക്കറിക്കുള്ള തക്കാളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ സബോള, വെളുത്തുള്ളി, അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞ് സെറ്റാക്കാം. എനിക്കറിയട്ടെ, പെട്ടെന്ന് ചെയ്യാൻ പറയും. അയ്യൂറിയും അത് ഞാനോട്ട് ഒട്ടും കണ്ണരിയുണ്ട്. കണ്ണരിയുണ്ട്. അപ്പൊ ഒന്നും നോക്കിയില്ല, ഹെൽമെറ്റ് വെച്ചു. അപ്പം നമ്മൾ സബോളയും പച്ചമുളകും തക്കാളിയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അരിഞ്ഞ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും നമ്മൾ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കാൻ പോവാണ്. ഇപ്പം നമ്മൾ കടലയുടെ മസാലയ്ക്കല്ലേ, കടല ഗ്രേവിക്കുള്ള മസാലയ്ക്കുള്ള കൂട്ടാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. സബോള, ഇഞ്ചി, പച്ചമുളക്, വേപ്പില, അത്രയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി മിക്സിലിട്ട് അടിച്ചു, പിന്നെ വെളുത്തുള്ളി മിക്സിലിട്ട് അടിച്ചിട്ട് പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കടലക്കറിക്കുള്ള തേങ്ങാക്കോത്ത് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തേങ്ങ കട്ടിയിട്ട് അപ്പോൾ നമ്മളിനി പുട്ടിനുള്ള പൊടി കുഴയ്ക്കാൻ പോവാണ്. കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്, പിന്നെ തേങ്ങാപ്പാൽ കൂടിയിട്ടാണ് നമ്മൾ കുഴയ്ക്കണത്. കുറച്ച് സോഫ്റ്റ് ആവാനായിട്ട്, പുട്ട് കുറച്ച് സോഫ്റ്റ് ആവാനായിട്ട് ഉമ്മയുടെ സീക്രട്ട് റെസിപ്പിയാണ് തേങ്ങാപ്പാലിട്ട് കുഴയ്ക്കൽ. അപ്പോൾ പുട്ടിനുള്ള പൊടി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അത് അരമണിക്കൂർ മൂടി വയ്ക്കുകയാണ്. അതിനിടയ്ക്ക് നമ്മൾ കടലക്കറിക്കുള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടാകുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ 2 സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കണം കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നമ്മളൊന്ന് വഴറ്റണം. അയ്യോ, ശരിയല്ലോ. നന്നായി വരണ്ട് കഴിയുമ്പോൾ തേങ്ങാക്കൊത്ത് നമ്മളിട്ടു. സബോള നമ്മളിട്ടു. സബോള ഇട്ടൊന്ന് വരയ്ക്കുക. ആവശ്യത്തിന് ഉപ്പിടുക. ശേഷം നമ്മൾ തക്കാളി ഇടണം. ശേഷം മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ഇടാം. കുക്കറിലിട്ടാണ് കടല വേവിക്കണത്. ആദ്യം നമ്മൾ കടല ഇട്ടിട്ട് അതിന് ശേഷം നമ്മൾ വരട്ടി വെച്ച മസാല ഇടും. ശേഷം ആവശ്യത്തിന് വെള്ളം ഇടും. ശേഷം ആവശ്യത്തിന് ഉപ്പിടുക. നന്നായി ഇറക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ കുക്കറിൽ കടലയിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ആ സമയം കൊണ്ട് അരപ്പിനുള്ള കാര്യങ്ങൾ ചെയ്യണം. കടലയ്ക്കുള്ള അരപ്പിനുള്ള കാര്യങ്ങൾ. അത് നമ്മൾ വെളിച്ചെണ്ണ വയ്ക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഉള്ളി, കരയാമ്പൂ, കറുകപ്പട്ട, പിന്നെ നമ്മൾ പെരിഞ്ചീരകം കൂടെ ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഒരുമുറി തേങ്ങ നമ്മൾ ഇട്ട് കൊടുക്കണം. ഇത് ബ്രൗൺ ആവണ വരെ നമ്മളൊന്ന് ലൈറ്റായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഇറക്കി കൊടുക്കണം. ശേഷം നമ്മൾ കുറച്ച് പെരിഞ്ചീരകം കൂടെ ഇടുന്നു. കുറച്ച് വേപ്പില നമ്മൾ ഇടുന്നുണ്ട്. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. 1 മിനിറ്റ് ഇളക്കിയതിന് ശേഷം തീ ഓഫ് ചെയ്യുക. എന്നിട്ട് തണുത്തിട്ട് അത് മിക്സിയിലിട്ട് ഒന്ന് കറക്കുക. അത് നമ്മൾ വെള്ളം ഒഴിക്കാണ്ടൊന്ന് പൊടിക്കാണ്ട് ചെയ്യണം. അതിനുശേഷം വെള്ളം ഒഴിച്ചിട്ട് നന്നായി അരയ്ക്കും. ശേഷം നമ്മൾ അരപ്പ് നേരെ കുക്കറിലേക്ക് ഇടുന്നു നമ്മൾ. ശേഷം ആ ഉള്ള അരപ്പിക്ക് നമ്മളൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഒഴിക്കുന്നു. അടച്ച് വെച്ചിട്ട് നമുക്ക് തിളപ്പിക്കാം. അപ്പോഴേക്കും നമുക്ക് കാച്ചാനുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മൾ കാച്ചാൻ പോകണം. 3 സ്പൂൺ ഓയിൽ നമ്മൾ ഒഴിക്കണം. കടുക് നമ്മൾ ഇടാൻ പോകണം. ഒരു കുറച്ച് കടുക് ആവശ്യത്തിന്. കടുക് കൂട്ടി കഴിയുമ്പോൾ സബോള, പച്ചമുളക്, പിന്നെ ഇലങ്ങൾ നമ്മൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതായിട്ടുണ്ട്. നമ്മൾ നേരെ ചാറിലേക്ക് ഒഴിക്കാൻ പോകണം. അപ്പോൾ കടലക്കറിയുടെ പണികൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പുട്ടിൻ്റെ പണിയിലേക്ക് അടക്കാം. പുട്ടിൻ്റെ പൊടി ഓൾറെഡി നമ്മളിവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് നേരെ പുട്ടുംകുറ്റിയിലോട്ട് ഇടാം. പിന്നെ പുട്ടുംകുറ്റിയിലേക്ക് വെള്ളത്തിലേക്ക് നമുക്ക് കുറച്ച് വേപ്പിലയും കൂടി ഇടുന്നുണ്ട്. ഇപ്പോഴത്തേക്ക് മണം വരും, നല്ലൊരു ഇത് വരുന്നതാണ് ഉമ്മ പറഞ്ഞത്. ഉമ്മയുടെ സീക്രട്ട് റെസിപ്പി. പുട്ടും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ പപ്പടം പണിയിലോട്ട് കിടക്കുകയാണ്. പപ്പടം കരിഞ്ഞുണ്ട്. അപ്പൊ നമ്മുടെ എല്ലാ സാധനങ്ങളും സെറ്റ് ആയിട്ടുണ്ട്. മുത്തോളം എങ്ങനെയുണ്ട് കാണാൻ? അടിപൊളിയല്ലേ? എന്തല്ലേ? അപ്പൊ നമ്മുടെ എല്ലാം ആയിട്ടുണ്ട്. പക്ഷെ ഒരു പ്രശ്നം, സമയം 10:30. ഇന്ന് 10:30ക്കാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണത്. 7 മണിക്ക് തുടങ്ങിയ പരിപാടിയാണ്. കറി എങ്ങനെടുപ്പാ? കറി കുഴപ്പമില്ല, നന്നായിട്ട് അടിപൊളി അടിപൊളി. ആ കുഞ്ഞിട്ടി സൂപ്പറായാ? പപ്പടം കുട്ടിയൊരു പിടി. ആഹാ, പപ്പടം കുട്ടി അടിപൊളി. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു മോളെ കറി? അടിപൊളിയായില്ലേ? സൂപ്പറായില്ലേ? ഇതെൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഞാനതിന് മുമ്പ് പറഞ്ഞല്ലോ മാഗി അത്ര ചെറിയൊരു കാര്യങ്ങൾ മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. ഞാൻ ഒറ്റയ്ക്ക് താമസിച്ചിരുന്നു കുറച്ചായാലും, ഒരു 6 മാസം കുന്നംകുളത്ത്. അപ്പോൾ അവിടെയാണെങ്കിലും മുട്ടയും ഓംലേറ്റും മാഗിയും ചായയും മാത്രമേ ഞാൻ ഉണ്ടാക്കാറുള്ളൂ, വേറെ ഒന്നും ഉണ്ടാക്കാറില്ല. ബാക്കിയൊക്കെ പുറത്തുനിന്നാണ് ഫുഡ്. അപ്പോൾ ഇതൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടുണ്ടാക്കിയ കറിയാണ്. അപ്പോൾ നിങ്ങളുടെ കമൻറ്റാണ്, നിങ്ങളുടെ ഊർജ്ജമാണ് എന്നെ ഇതിലേക്ക് ഡ്രൈവ് ചെയ്തത്. താങ്ക് യു സോ മച്ച്. റെനി മനാഫാണ് നമ്മളോട് ഇത് ഉണ്ടാക്കാൻ പറഞ്ഞത്. പുള്ളിക്കാരത്തിൽ പറഞ്ഞത് പുട്ടും പഴവും കടലും കുറച്ച് സിമ്പിളായിട്ട് ചെയ്യാനാണ് പറഞ്ഞത്. പക്ഷേ അതിൻ്റെ കൂടെ ഒരു കടലക്കറിയും കൂടെ എന്തെങ്കിലുമൊക്കെ വേണ്ട ചെയ്യണ്ടേ? അപ്പോൾ അതിൻ്റെ കൂടെ കടലക്കറിയും കൂടെ നമ്മൾ ആഡ് ചെയ്ത് തേങ്ങ വറുത്തരച്ച കടലക്കറി. അപ്പോൾ ഒരു പ്രശ്നം പറ്റിയ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ സമയം ഓൾറെഡി 10:30. നമ്മളൊരു 7 മണിക്ക് തൊട്ട് തുടങ്ങിയ പരിപാടിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് 10:30ക്കാണ് കഴിച്ചത്. മാക്സിമം 8:30 9 മണിക്ക് 2 സെക്കൻഡ് റൗണ്ട്. അനിയനൊക്കെ കുഞ്ഞുട്ടിയൊക്കെ രാവിലെ 7 മണിക്ക് കഴിക്കുന്നതാണ്. അപ്പോൾ അത് നന്നായി ലേറ്റായി. അപ്പോൾ അതാണ് മാത്രമേ പ്രശ്നം പറ്റുള്ളൂ, ബാക്കിയെല്ലാം അടിപൊളി. ഇപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഇനി നമ്മൾ ലഞ്ച് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കണം. അതുകൊണ്ട് രാത്രിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചപ്പാത്തിയും എഗ് റോസ്റ്റാണ് ഉണ്ടാക്കണത്. അത് 3 വീഡിയോ ആയിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് ലെങ്ത്ത് കൂടും എന്ന് വെച്ചിട്ടാണ്. മാക്സിമം ലെങ്ത്ത് കുറച്ച് ചെറിയ വീഡിയോകളാക്കിയിട്ട് 3 ദിവസമായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യാം. പിന്നെ എനിക്ക് ബിരിയാണി പണിയിലോട്ട് കിടക്കണം. ഓൾറെഡി സമയം 11 മണിയുടെ അടുത്ത് ആവാറായി. ഇപ്പോഴെങ്കിലും തുടങ്ങിയില്ലെങ്കിൽ 5 മണിയാവും ബിരിയാണി. ഒരു 4 മണിക്കെങ്കിലും ഉച്ചയ്ക്കത്തെ ബിരിയാണി കൊടുക്കണ്ടേ? അപ്പോൾ ഞാൻ പണിയിലോട്ട് കിടക്കട്ടെ. അപ്പോൾ അടുത്ത 2 ദിവസങ്ങളായിട്ട് നമ്മുടെ 2 വീഡിയോ കൂടെ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വയ്ക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വയ്ക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.